നമസ്കാരം ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആറാം സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ നാലാമത്തെ യൂണിറ്റായ എലോങ് വിത്ത് മോഷൻ അതിന്റെ ലെറ്റസ്റ്റ് അസസ് സോൾവിംഗ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എ മാൻ പുള്ളിംഗ് എ ഹാൻഡ് കാർഡ് അപ്ലൈസ് ഫോഴ്സ് ഓൺ ഇറ്റ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് അതായത് ഒരു കൈവണ്ടി വലിക്കുന്ന ആളുണ്ടല്ലോ ഒരു മനുഷ്യൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് ബലം പ്രയോഗിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഈ കൈവണ്ടിയിൽ ബലം പ്രയോഗിക്കുന്നുണ്ട് അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പിന്നെ വാട്ട് ഇസ് ദ പർപ്പസ് ഇൻ ഈച്ച് കേസ് ഓരോ കേസിലും അദ്ദേഹം ബലം പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തെല്ലാം ഇനി ആ ഓരോ സന്ദർഭങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ബലം പ്രയോഗിക്കുന്ന പ്രയോഗിക്കുന്ന ഓരോ സന്ദർഭങ്ങളും ഒന്നാമത്തെന്ന് പറയുന്നത് വെൻ ഹി സ്റ്റാർട്ട്സ് പുള്ളിംഗ് ദ ഹാൻഡ് കാർട്ട് അദ്ദേഹം ഈ ഹാൻഡ് കാർട്ട് പുള്ളി വലിച്ചു തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് കാർട്ട് വലിച്ചു തുടങ്ങുന്ന സമയത്ത് എന്തിനാണ് ആ ബലം പ്രയോഗിക്കുന്നത് ആ ഹാൻഡ് കാർട്ടിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെൻ ഇറ്റ് ഗോസ് ഓൺ എ ഡൗൺ ഹിൽ താ ഒരു ഇറക്കം ഇറങ്ങി വരുന്ന സമയത്ത് എത് എന്തിനാണ് എന്തിനാണ് അദ്ദേഹം ഹാൻഡ് കാർട്ടിൽ ബലം പ്രയോഗിക്കുന്നത് അതാണ് ഇതുമാണ് രണ്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഉള്ളത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ചേഞ്ചസ് ഫോഴ്സ് ക്യാൻ ബ്രിങ് എബൌട്ട് ഇൻ ദ മോഷൻ അതായത് ഈ മോഷനിൽ അല്ലെങ്കിൽ ചലനത്തിൽ ഫോഴ്സ് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് ബലം ചലനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് ഈ പറഞ്ഞിട്ടുള്ളത് അതായത് വെൻ ഹി സ്റ്റാർട്ട്സ് പുള്ളിംഗ് ദ ഹാൻഡ് കാർഡ് ഹാൻഡ് കാർട്ട് വലിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹം എന്തിനാണ് ബലം പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോർ മൂവിങ് ദ ഹാൻഡ് കാർഡ് ഹാൻഡ് കാർട്ടിനെ അല്ലെങ്കിൽ കൈവണ്ടിയെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ബലം പ്രയോഗിക്കുന്നത് മനസ്സിലായല്ലോ ഫോർ മൂവിംഗ് ദ ഹാൻഡ് കാർഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെൻ ഇറ്റ് ഗോസ് ഓൺ ഡൗൺ ഹിൽ അതായത് ഇറക്കത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇറക്കത്തിൽ ഇറങ്ങുമ്പോൾ ഹാൻഡ് കാർട്ടിൽ ബലം പ്രയോഗിക്കാമായിരുന്ന അത് അങ്ങ് സ്പീഡിന് പോകും അപ്പോൾ എന്തിനാണ് അദ്ദേഹം ബലം പ്രയോഗിക്കേണ്ടത് ഇറക്കത്തിലെത്തുമ്പോൾ ടു ഡിക്രീസ് ദ സ്പീഡ് ഓഫ് ദി ഹാൻഡ് കാർട്ട് ആ കൈവണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ബലം പ്രയോഗിക്കേണ്ടത് ടു ഡിക്രീസ് ദ സ്പീഡ് ഓഫ് ദി ഹാൻഡ് കാർട്ട് ഡിക്രീസ് ചെയ്യാന്ന് വെച്ചാൽ കുറയ്ക്കുക എന്താ ദ സ്പീഡ് ഓഫ് ദി ഹാൻഡ് കാർട്ട് ഹാൻഡ് കാർട്ടിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു വാട്ട് ആർ ദ ചേഞ്ചസ് ഫോഴ്സ് ക്യാൻ ബ്രിങ് അബൌട്ട് ഇൻ ദ മോഷൻ അതായത് ബലം ചലനത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒന്നാമത്തേത് മൂവിങ് ആൻഡ് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ നിശ്ചലാവസ്ഥയിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ചലിപ്പിക്കാൻ കഴിയും ബലത്തിന് അപ്പോൾ നമ്മളൊരു നിശ്ചലാവസ്ഥയിൽ ഒരു വസ്തു ഇരിക്കുകയാണ് അതിന് ഒരു ബലം പ്രയോഗിക്കുമ്പോൾ അത് എന്ത് ചലിക്കും അല്ലേ മൂവ് ചെയ്യും അതാണ് ഒന്നാമത്തത് മൂവിങ് ആൻ ഒബ്ജക്റ്റ് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ സാധിക്കും എങ്ങനെയുള്ള ഒബ്ജക്റ്റിനെ അറ്റ് റെസ്റ്റ് റെസ്റ്റിലായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും രണ്ടാമത്തത് ടു ഡിക്രീസ് ഓർ ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദി മൂവിങ് ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജെക്ടിൻ്റെ സ്പീഡിനെ കുറയ്ക്കുവാനും കൂട്ടുവാനും കഴിയും ടു ഡിക്രീസ് ഡിക്രീസ് ചെയ്യുക കുറയ്ക്കുക ഓർ ഇൻക്രീസ് കൂട്ടുക എന്താണ് ദ സ്പീഡ് ഓഫ് ദി മൂവിങ് ഒബ്ജക്റ്റ് മൂവിങ് ഒബ്ജക്റ്റിൻ്റെ സ്പീഡിനെ കൂട്ടുവാനും കുറയ്ക്കുവാനും ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും കഴിയും അടുത്ത മൂന്നാമത്തത് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദി മൂവിങ് ഓബ്ജെക്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഡയറക്ഷൻ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും ഡയറക്ഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ദിശ അല്ലേ എൻ്റെ ദിശ ചേഞ്ച് ചെയ്യാൻ സാധിക്കും അടുത്തത് ടു സ്റ്റോപ്പ് എ മൂവിങ് ഓബ്ജെക്ട് ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും അതിൻ്റെ ചലനം നിർത്താൻ കഴിയും നിശ്ചലാവസ്ഥയിലാക്കാൻ കഴിയും അതാണ് ടു സ്റ്റോപ്പ് ദ മൂവിങ് ഓബ്ജെക്ട് ഒരു മൂവിങ് ഓബ്ജക്റ്റിനെ എന്താണ് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും ഇത്രയാണ് ബലം ചലനത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് ഡോമിനൻറ്റ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് പറയുന്ന സിറ്റുവേഷൻസിൽ നടക്കുന്ന ചലനം ഏത് തരത്തിലുള്ളതാണ് ഏത് ടൈപ്പ് ഓഫ് ചലനമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഒന്നാമത്തത് അൻ എറോപ്ലെയിൻ ഗെയിനിങ് സ്പീഡ് ഓൺ ദ റൺവേ ബിഫോർ ടേക്ക് ഓഫ് വിമാനം റൺവേയിലൂടെ നല്ല സ്പീഡിന് വരുന്നത് അത് ഏത് ടൈപ്പ് മോഷൻ എക്സാമ്പിൾ ആണ് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ മോഷൻ ഓഫ് എ വാൽവ് ട്യൂബ് ഇൻ ദ റൊട്ടേറ്റിംഗ് വീൽ ഓഫ് എ ബൈസക്കിൾ ഒരു ബൈസക്കിളിൻ്റെ റൊട്ടേറ്റിംഗ് വീലിൻ്റെ അതായത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന വീലിൻ്റെ വാൽവ് ട്യൂബിന്റെ ചലനം ഏത് മോഷൻ എക്സാമ്പിൾ ആണ് ഇതാണ് നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻ അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഫൈൻ വൺ എക്സാമ്പിൾ ഈച്ച് ഫോർ അതർ കൈൻഡ്സ് ഓഫ് മോഷൻ ആസ് വെൽ ഈ രണ്ട് മോഷനും അല്ലാതെ മറ്റു മോഷൻസിനെ കുറിച്ചും കൂടെ ഓരോ എക്സാമ്പിൾ എഴുതണം മറ്റു മോഷൻസിനും കൂടെ എക്സാമ്പിൾ എഴുതണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ലീനിയർ മോഷൻ അതായത് റൺവേയിലൂടെ വിമാനം വരുന്നില്ല എയ്റോപ്ലെയിൻ വരുന്നത് ലീനിയർ മോഷൻ എക്സാമ്പിൾ ആണ് കറക്റ്റ് സ്ട്രേറ്റ് ലൈനിൽ കൂടിയായിരിക്കും വരുന്നത് അപ്പോൾ അത് ലീനിയർ മോഷൻ എക്സാമ്പിളാണ് രണ്ടാമത്തത് റൊട്ടേറ്റിംഗ് വീൽ ബൈസിക്കിളിൻ്റെ റൊട്ടേറ്റിംഗ് വീലിൻ്റെ വാൽവ് ട്യൂബിൻ്റെ ആ ഒരു മോഷൻ എന്ന് പറയുന്നത് സർക്കുലാർ മോഷൻ എക്സാമ്പിളാണ് ബൈസിക്കിളിൻ്റെ റൊട്ടേറ്റിംഗ് വീലിൻ്റെ വാൽവ് ട്യൂബിൻ്റെ മോഷൻ എന്ന് പറയുന്നത് സർക്കുലാർ മോഷൻ എക്സാമ്പിളാണ് അടുത്ത ഇതല്ല ഇത് ഇത് രണ്ടും അല്ലാതെ മറ്റേതൊക്കെ മോഷൻസ് ഉണ്ട് ഉണ്ട് ഓസിലേഷനുണ്ട് ഉണ്ട് അല്ല റൊട്ടേഷൻ എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ മോഷൻ ഓഫ് എ ടോപ്പ് ഒരു പമ്പരം ടോപ്പ് അല്ലെങ്കിൽ പമ്പരം പമ്പരത്തിൻ്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ റൊട്ടേഷൻ ഏത് വേണമെങ്കിലും എഴുതാം നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഏതെങ്കിലും എഴുതിയാ മതി അടുത്തത് ഓസിലേഷൻ ഓസിലേഷൻ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുള്ളത് മോഷൻ ഓഫ് പെൻഡുലം ഓഫ് എ ക്ലോക്ക് ഒരു ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ മോഷൻ അല്ലെങ്കിൽ മോഷൻ ഓഫ് എ സിംഗ് ഒരു സ്വിങ് ഊഞ്ഞാലിൻ്റെ ചലനം ഇതൊക്കെ എന്താണ് ഓസുലേഷൻ എക്സാമ്പിൾ ആണ് അടുത്തത് വൈബ്രേഷൻ വൈബ്രേഷൻ എക്സാമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മോഷൻ ഓഫ് എ സ്ട്രെച്ച് റബ്ബർ ഒരു വലിച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് വെച്ചിട്ടുള്ള റബ്ബറിൻ്റെ മോഷൻ എന്ന് പറയുന്നത് വൈബ്രേഷൻ എക്സാമ്പിളാണ് ഒരു സ്ട്രെച്ച്ഡ് റബ്ബറിൻ്റെ മോഷൻ എന്ന് പറയുന്നത് വൈബ്രേഷൻ എക്സാമ്പിളാണ് അതുപോലെ ട്യൂണിംഗ് ഫോർക്ക് ഉണ്ടല്ലോ ട്യൂണിംഗ് ഫോ ഫോർക്കിൻ്റെ പ്രോങ്സിൻ്റെ മോഷൻ മോഷൻ ഓഫ് ദി പ്രോങ്സ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക് അതും ഏതിനാ വൈബ്രേഷൻ എക്സാമ്പിളാണ് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദ ടേബിൾ ഓൺ ഓസലേഷൻ പ്രിപ്പയർഡ് ബൈ ലതിക ഇക്ബാൽ ആൻഡ് സോനു ഇസ് ഗിവൺ വിലു ലതികയും ഇക്ബാലും സോനുവും ഒരു ഓസലേഷൻ്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് താഴെ ഇവിടെ താഴെ തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൂസ് ഫൈൻഡിങ്സ് ആർ കറക്റ്റ് ആരുടെ കണ്ടെത്തലുകളാണ് ശരി ലതികരുടെയാണോ ഇക്ബാലിൻ്റെ ആണോ സോനുവിൻ്റെ ആണോ ശരി ആരുടെയാണ് ശരിയെന്ന് കണ്ടെത്തണം അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ആർ ദ വൺസ് ദറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എക്സാമ്പിൾസ് ഓഫ് ഓസലേഷൻ ഓസലേഷൻ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാത്തത് ഇതിൽ പറഞ്ഞിട്ടുള്ള ഏത് മോഷനാണ് അത് എഴുതണം എന്താ പറഞ്ഞിട്ടുള്ളത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൈബ്രേഷൻ ആൻഡ് ഓസലേഷൻ വൈബ്രേഷനും ഓസുലേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇത്രയാണ് നമ്മുടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി ലതിക ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ മോഷൻസ് ആണ് ദ മോഷൻ ഓഫ് ദി മെംബ്രെയിൻ അക്രോസ് ദ ഡ്രം ഹെഡ് ഓഫ് എ ചെണ്ട ഓൺ ബീറ്റിങ് ഇറ്റ് ചെണ്ട കൂട്ടുമ്പോൾ അതിൻ്റെ മെംബ്രെയിൻ ഉണ്ടല്ലോ അതിൻ്റെ ആ തുകൽ അതിൻ്റെ അതിൻ്റെ മോഷൻ അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഓസൊലേഷൻ എക്സാമ്പിൾ ആണ് രണ്ടാമത്തെ ലതികയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ദ മോഷൻ ഓഫ് എ സ്വിംഗിങ് കോൺ ഒരു ആട്ടുകട്ടലിന്റെ മോഷൻ അതും എന്താണ് ഓസുലേഷൻ എക്സാമ്പിൾ ആണ് അടുത്തത് ദ മോഷൻ ഓഫ് എ ജയൻ വീൽ ഒരു ജയൻ വീലിൻ്റെ മോഷൻ ജയൻ വീലിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഓസിലേഷൻ എക്സാമ്പിൾ അല്ല അത് എന്തിന് എക്സാമ്പിളാണ് സർക്കുലർ മോഷൻ ആണ് അല്ലേ ജയൻ വീലിൻ്റെ ചലനം എന്ന് പറയുന്നത് സർക്കുലർ മോഷൻ ആണ് അപ്പം അത് എക്സാമ്പിൾ അല്ല അപ്പോൾ ലതികയുടെ ഒരു കണ്ടെത്തൽ തെറ്റായിപ്പോയി ബാക്കി രണ്ടെണ്ണം ശരിയാണ് അടുത്ത ഇക്ബാലിൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് സെയിം ദ മോഷൻ ഓഫ് ദി മെമ്പ്രൈൻ ഓഫ് മെമ്പറൈൻ അക്രോസ് ദ ഡ്രം ഹെഡ് ഓഫ് എ ചെണ്ട ഓൺ ബീറ്റിംഗ് ഇറ്റ് അതെ ചെണ്ട കൊട്ടുമ്പോൾ ചെണ്ടയുടെ ആ ഉണ്ടാകുന്ന ചലനം അതെന്ന് പറയുന്നത് ഓസിലേഷൻ എക്സാമ്പിൾ ആണ് അത് കറക്റ്റാണ് രണ്ടാമത്തെ ഫൈൻഡിങ് എന്ന് പറയുന്നത് ദ മോഷൻ ഓഫ് ദി സ്ട്രിങ് വയൽ പ്ലേയിങ് വീണ വീണ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രിംഗിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കമ്പിയുടെ വീണയുടെ ആ കമ്പി ഉണ്ടല്ലോ അതിൻ്റെ ചലനം അതെന്ന് പറയുന്നത് ഓസലേഷന് എക്സാമ്പിൾ ആണ് അടുത്ത ദ മോഷൻ ഓഫ് ദി പ്രോങ്സ് ഓഫ് ആൻ എക്സൈറ്റഡ് ട്യൂണിങ് ഫോർക്ക് ഒരു ട്യൂണിങ് ഫോക്കിൻ്റെ പ്രോങ്ങ്സിൻ്റെ ചലനം അതും ഓസലേഷൻ എക്സാമ്പിളാണ് ആക്ച്വലി ഈ പറഞ്ഞ രണ്ടും അതായത് വീ വീണയുടെ സ്ട്രിങ്സിൻ്റെ ചലനവും അതുപോലെ പ്രോങ്സ് ഓഫ് ട്യൂണിങ് ഫോർക്ക് ട്യൂണിങ് ഫോർക്കിൻ്റെ ഫോ പ്രോങ്സിൻ്റെ ചലനവും മോഷനും എന്തിന് എക്സാമ്പിളാണ് വൈബ്രേഷൻ എക്സാമ്പിൾ ആണ് പക്ഷേ ഫാസ്റ്റ് വൈബ്രേഷൻ ഫാസ്റ്റ് ഓസിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വൈബ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ഓസിലേഷൻ തന്നെയാണ് അപ്പോൾ ഒരു എക്സാം ഓസിലേഷൻ എക്സാമ്പിളായിട്ട് ഇത് പറയാവുന്നതാണ് അപ്പോൾ ഇക്ബാലിൻ്റെ ഫൈൻഡിങ്സ് എല്ലാം എന്താണ് കറക്റ്റ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത സോനുവിൻ്റെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ദ മോഷൻ ഓഫ് ആൻ ആരോ ഷോട്ട് ഫ്രം എ ബോ ഒരു ബോയിൽ നിന്ന് ഒരു വില്ലിൽ നിന്ന് നമ്മൾ അമ്പ് കൊടുക്കുന്നത് അതെന്ന് പറയുന്നത് ഒരു ലീനിയർ മോഷൻ എക്സാമ്പിളാണ് അല്ലേ അപ്പോൾ അത് തെറ്റാണ് അടുത്തത് ദ മോഷൻ ഓഫ് ദി പ്രോങ്സ് ഓഫ് അൻ എക്സൈറ്റഡ് ട്യൂണിംഗ് ഫോർ ട്യൂണിംഗ് ഫോർക്കിൻ്റെ പ്രോങ്സിൻ്റെ മോഷൻ അതെന്ന് പറയുന്നത് എന്താണ് ഓസിലേഷൻ ടൈപ്പ് ഓഫ് ആക്ച്വലി ഇത് വൈബ്രേഷൻ ആണ് പക്ഷേ ഫാസ്റ്റ് ഓസിലേഷനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് ഓസിലേഷനിൽ നമുക്ക് പെടുത്താം ദ മോഷൻ ഓഫ് എ സ്ട്രെച്ചിഡ് മെറ്റൽ വയർ ഓൺ സ്ട്രമ്മിങ്റ്റ് അതായത് ഒരു മെറ്റൽ സ്ട്രെച്ച് സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മെറ്റൽ വരുന്ന നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രം ചെയ്യുക സ്ട്രം വെച്ചാൽ ഒന്ന് തട്ടുക അപ്പോഴുണ്ടാകുന്ന മോഷൻ അതെന്ന് പറയുന്നത് ഓസിലേഷൻ എക്സാമ്പിൾ ആണ് ടൈപ്പ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡിങ്സ് ആരുടെ ആണ് എല്ലാം കറക്റ്റായിട്ടുള്ളത് ആരുടെ ഫൈൻഡിങ്സാണ് ഇക്ബാലിൻ്റെ ഫൈൻഡിങ്സ് ആണ് എല്ലാം ആയിട്ടുള്ളത് അല്ലേ ദ ഫൈൻഡിങ്സ് ഓഫ് ഇക്ബാൽ ആർ കറക്റ്റ് ഇക്ബാലിൻ്റെ ഫൈൻഡിങ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എല്ലാം ആയിട്ടുള്ള ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റൻ എന്തായിരുന്നു ആരുടെ ഫൈൻഡിങ്സ് ആണ് തെറ്റായിട്ടുള്ളത് ഓസൊലേഷൻ എക്സാമ്പിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയാത്തത് ആരുടെ ഫൈൻഡിങ്സ് ആയിരുന്നു എന്നുള്ളത് ഏതൊക്കെ ഫൈൻഡിങ്സ് ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ലതികയുടെ ദ മോഷൻ ഓഫ് ജയൻ വീൽ ഒരു ജയൻ വീലിൻ്റെ മോഷൻ ഉണ്ടായിരുന്നല്ലോ അത് തെറ്റാണ് അതെൻ്റെ മോഷൻ എന്ന് പറയുന്നത് സെർക്കുലർ മോഷൻ ആണ് അടുത്തത് ദ മോഷൻ ഓഫ് ആൻ ആരോ ഷോട്ട് ഫ്രം എ ബോ ഒരു ബോയിൽ നിന്നുള്ള ആരോ ഷോട്ട് അത് സോനുവിൻ്റെ ഫൈൻഡിങ്സ് ആയിരുന്നു അതും തെറ്റായിപ്പോയി അത് ലീനിയർ മോഷൻ എക്സാമ്പിളാണ് അപ്പോൾ ഈ രണ്ട് ഫൈൻഡിങ്സാണ് തെറ്റായിട്ടുള്ള ഫൈൻ എന്ന് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ വൈബ്രേഷൻ ആൻഡ് ഓസിലേഷൻ വൈബ്രേഷനും ഓസിലേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ എന്നുള്ളതായിരുന്നു അപ്പോൾ അതിൽ ഓസിലേഷൻ എന്താണെന്ന് പറയാം ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി എബൌട്ട് എ മീൻ പൊസിഷൻ ഈസ് കാൾഡ് ഓസിലേഷൻ ഒരു പൊസിഷനിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ മോഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനം ഒരു ബോഡിയുടെ ഒരു ബോഡി ഒരു പ്രത്യേക സ്ഥാനത്തിനെ ആസ്പദമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓസിലേഷൻ എന്ന് പറയുന്നത് ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി ഒരു ബോഡിയുടെ ടു ആൻഡ് ഫ്രോ മോഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനം എബൗട്ട് എ മീൻ പൊസിഷൻ ഏതെങ്കിലും ഒരു പ്രത്യേക പൊസിഷനിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടു വൺ ഫ്രോം മോഷനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്ത വൈബ്രേഷൻ എന്താണെന്ന് നോക്കാം ഫാസ്റ്റ് ഓസിലേഷൻസ് ആർ റഫേർഡ് ടു ആസ് വൈബ്രേഷൻസ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ദ്രുതഗതിയിലുള്ള വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഓസിലേഷനെയാണ് നമ്മൾ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് എന്താണ് ഫാസ്റ്റ് ഓസിലേഷൻസ് ആർ റഫേർഡ് ടു ആസ് വൈബ്രേഷൻ ഫാസ്റ്റ് ആയിട്ടുള്ള ഓസിലേഷനെയാണ് നമ്മൾ എന്താ പറയുന്നത് വൈബ്രേഷൻസ് എന്ന് പറയുന്നത് അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ഒബ്സർവ് ദ അറേഞ്ച്മെന്റ് ഓഫ് ഗിയേഴ്സ് ഇൻ ദ ഫിഗർ ഈ ഫിഗറിൽ ഗിയർ അറേഞ്ച് ചെയ്തേക്കണ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാല് ഗിയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏറ്റവും ചെറുതാണ് ഒന്നാമത്തത് ഏറ്റവും വലതാണ് നാലാമത്തെ ഗിയർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വെൻ ദ ഫസ്റ്റ് ഗിയർ ഈസ് റൊട്ടേറ്റഡ് വിച്ച് അതർ ഗിയർ വുഡ് ആൾസോ റൊട്ടേറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഒന്നാമത്തെ ഗിയർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മറ്റേതെല്ലാം ഗിയർ ആയിരിക്കും ഒരേ ആ ഒന്നാമത്തെ ഗിയറിൻ്റെ അതേ പൊസിഷനിൽ കറങ്ങുന്നത് അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗിയറാണ് നമ്മൾ കറക്കുന്നത് ആ ഗിയറിൻ്റെ അതേ പൊസിഷനിൽ കറങ്ങുന്ന ഗിയർ ഏതാണ് രണ്ടാണോ മൂന്നാണോ നാലാണോ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ഗിയറാണ് ഒരേ ഡയറക്ഷനിൽ പോകുന്നത് ഒന്നാമത്തെ ഗിയറിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുന്ന ഗിയർ ഏതാണ് മൂന്നാമത്തെ ഗിയർ ആണ് കേട്ടോ അതായത് ഈ ഫിഗറിൽ നോക്ക് ഒന്നാമത്തെ ഗിയർ നമ്മൾ കറക്കുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഗിയർ ഒന്നാമത്തേൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും മൂന്നാമത്തെ ഗിയർ രണ്ടാമത്തേൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഒന്നാമത്തേൻ്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും ഇനി നാലാമത്തെ ഗിയർ എന്ന് പറയുന്നത് മൂന്നാമത്തേൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും രണ്ടാമത്തേൻ്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും ഒന്നാമത്തേൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും മനസ്സിലായോ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഗിയർ വുഡ് ബി ദ സ്ലോസ്റ്റ് ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള മന്ദഗതിയിൽ കറങ്ങുന്നത് ഏത് ഗിയറാണ് ഏത് ഗിയറാണ് ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള ഗിയർ ഗിയർ ഫോർ വുഡ് ബി ദ സ്ലോസ്റ്റ് വൺ നാലാമത്തെ ഗിയർ ആയിരിക്കും ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള ഗിയർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഒരു ക്വസ്റ്റിനും കൂടെ ലെറ്റർ സർസില് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് പിന്നെ ഈ ടെക്സ്റ്റിൽ ഈ യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും കൂടെ ഉൾപ്പെടുത്താം അത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കുന്നത്